അരവിന്ദ് കെജ്രിവാൾ തീവ്ര വർഗീയ പരാമർശങ്ങൾ നടത്തുന്നത് ഇതാദ്യമൊന്നുമല്ല രാജ്യത്തിൻ്റെ കറൻസി നോട്ടുകളിൽ ലക്ഷ്മി ദേവിയുടെയും ഗണേശ ഭഗവാന്റെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തണമെന്നാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ പുതിയ വർഗീയ ആവശ്യവും ആഹ്വാനവും ഈ ആവശ്യമുന്നയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉടൻ കത്തയക്കുമെന്നും കെജ്രിവാൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു താനൊരു കടുത്ത ഹിന്ദു ഭക്തനാണെന്ന് തെളിയിക്കാൻ കെജ്രിവാളിൽ നിന്ന് ഇടയ്ക്കിടെ ഉണ്ടാകാറുള്ള കൃത്യവും പ്രകടവുമായ നടപടികളുടെ തുടർച്ച കൂടിയാണിത് മൃദു ഹിന്ദുത്വ കാട്ടിറക്കി ഭൂരിപക്ഷം വരുന്ന വോട്ടർമാരെ വലവീശുന്ന തന്ത്രം ആദ്യമായല്ല എ പി പയറ്റുന്നത് ഗോവയിൽ പാർട്ടി വിജയിക്കുകയാണെങ്കിൽ അയോധ്യയിലെ രാമജന്മ ഭൂമി ക്ഷേത്രം ഉൾപ്പെടെ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് കെജ്രിവാൾ പ്രഖ്യാപിച്ചിരുന്നു ക്യാമറ സംഘങ്ങളെ കൂട്ടി അനുയായികൾക്കൊപ്പം പലതവണ അയോധ്യയിലെത്തുകയും ചെയ്തിരുന്നു ഡൽഹി കലാപവേളയിലും പൗരത്വ വിഷയങ്ങളിലും സമാന സമീപനം നാം കണ്ടതാണ് ഗോമാംസ നിരോധനം തല്ലിക്കൊല്ലൽ ന്യൂനപക്ഷ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും മറ്റും കയ്യേറൽ ചരിത്രത്തെയും സ്ഥാപനങ്ങളെയും വികലമാക്കൽ ബുൾഡോസർ രാജ് തുടങ്ങിയ വിഷയങ്ങളിലും എ എ പി ബോധപൂർവമായ അകലവും മൗനവും പാലിച്ചു മുസ്ലിം വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം ഡൽഹി ക്രമസമാധാനത്തിൻ്റെ ഉത്തരവാദിത്വം കേന്ദ്രത്തിനാണെന്ന കാര്യം ചൂണ്ടിക്കാട്ടി നിലപാടുകൾ സ്വീകരിക്കാതെ ഒഴിയുകയാണ് പതിവ് സംഘപരിവാരത്തിൻ്റെ വർഗീയ അജണ്ടകളെ നേർക്കുനേർ എതിരിടാതെ മൗനം പാലിക്കുകയാണ് എ എ പിയുടെ എക്കാലത്തെയും സമീപനം തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പരീക്ഷണശാലയായ ഗുജറാത്തിലേക്ക് എ എ പി എത്തിയപ്പോൾ മൃദു ഹിന്ദുത്വ കാർഡ് കൂടുതൽ പ്രകടമായി പാർട്ടിയുടെ പ്രചാരണത്തിനായി ഗുജറാത്തിലെത്തിയപ്പോഴെല്ലാം പ്രധാന അമ്പലങ്ങളിലെല്ലാം പോവുകയും അതിന് ആവശ്യത്തിലധികം പബ്ലിസിറ്റി നൽകാൻ ശ്രദ്ധിച്ചതും കൂട്ടി വായിക്കാം ഗുജറാത്തിലെ ഭാഗ് നഗറിലെ രാജാവായിരുന്ന കൃഷ്ണകുമാർ സിൻഹിനെ ഭാരതരത്നം നൽകി രാജ്യം ആദരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് കെജ്രിവാൾ ആവശ്യപ്പെട്ടിരുന്നു മുസ്ലിം ന്യൂനപക്ഷങ്ങളെ പിന്തുണക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന കെജ്രിവാൾ ഗുജറാത്തിലെത്തിയപ്പോൾ ഇക്കാര്യത്തിൽ കുറെ കൂടി ജാഗ്രത പുലർത്തി കോൺഗ്രസ് മുക്ത ഭാരതമെന്ന ബി ജെ പിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായുള്ള തുറുപ്പി ചീട്ടാണ് എ എ പി എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വളരെ മുമ്പ് തന്നെ വിലയിരുത്തിയിരുന്നു നിയമസഭയിലേക്ക് എ എ പി യെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൻ്റെ അധികാരത്തിലേറ്റിയ ഡൽഹി നിവാസികൾ തന്നെ തൊട്ടു പിന്നാലെ ലോക്സഭയിലേക്ക് ബി ജെ പിക്ക് മൃഗീയ ഭൂരിപക്ഷം നൽകിയത് ചേർത്ത് വായിക്കേണ്ടതാണ് ഡൽഹിയിലും പഞ്ചാബിലും കോൺഗ്രസിനെതിരെ ബി ജെ പിക്ക് ക്ലച്ച് പിടിക്കാൻ ഒരു വഴിയുമില്ലാതിരുന്നപ്പോൾ അവിടെ എ എ പിയിലൂടെ കാര്യങ്ങൾ സാധിപ്പിച്ചു എന്നാണ് ആരോപണം ഇതുവഴി കോൺഗ്രസിനെ ക്ഷയിപ്പിക്കാനും ബി ജെ പിക്ക് രാജ്യസഭയിൽ മൃഗീയ ഭൂരിപക്ഷം നേടാനും അവസരമൊരുങ്ങി ഗുജറാത്തിൽ ബി ജെ പിക്ക് ഭരണവിരുദ്ധ വികാരം ശക്തമായതോടെ ബി ജെ പിയുടെ രക്ഷകനായി എ എ പി അവതരിപ്പിക്കപ്പെടുന്നുവെന്നാണ് ആരോപണം ശക്തി സംഭരിച്ചു വരുന്ന കോൺഗ്രസിന് ലഭിക്കുന്ന വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ എ എ പിയുടെ മത്സരം ഇടയാക്കിയാൽ ആത്യന്തികമായി ഗുണം ചെയ്യുക ബി ജെ പിക്ക് ആയിരിക്കും കെജ്രിവാൾ ഹിന്ദുത്വ മതഭ്രാന്തിനോട് ഭീരുത്വം നിറഞ്ഞ നിലപാട് സ്വീകരിക്കുന്നുവെന്ന് ആദ്യം ആക്ഷേപിച്ചത് അദ്ദേഹത്തോടൊപ്പം മുമ്പ് പ്രവർത്തിച്ച സെക്കുലർ ആക്ടിവിസ്റ്റുകളായ പ്രശാന്ത് ഭൂഷണും യോഗേന്ദ്ര യാദവുമായിരുന്നു എന്നതും നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ അവസരത്തിലാണ് ദേവന്മാരുടെയും ദേവതകളുടെയും അനുഗ്രഹമില്ലെങ്കിൽ ചിലപ്പോൾ എത്ര പരിശ്രമിച്ചാലും നമുക്ക് ലക്ഷ്യം നേടാൻ സാധിക്കില്ലെന്നും കറൻസി നോട്ടുകളിൽ ലക്ഷ്മി ദേവിയുടെയും ഗണേശ ഭഗവാന്റെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് മോദിയോട് അഭ്യർത്ഥിക്കുകയാണെന്നും കെജ്രിവാൾ പറഞ്ഞത് ഡോളറുമായുള്ള വിനിയോഗത്തിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവിലേക്ക് കൂപ്പുകുത്തിയതിനെ പരാമർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുസ്ലിം രാജ്യമായ ഇന്തോനേഷ്യയിലെ കറൻസിയിൽ ഗണേശ ഭഗവാന്റെ ചിത്രമുണ്ടെന്നും ഇന്തോനേഷ്യയ്ക്ക് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യക്കായിക്കൂട എന്നുമാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം രാജ്യത്തെ സാമ്പത്തിക നില ഭദ്രമാക്കാൻ പരിശ്രമങ്ങൾക്കൊപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം വേണമെന്നുമുള്ള വിചിത്രവാദവും അദ്ദേഹം വിശദീകരിച്ചു WaytoNigah.com, the exclusive Muslim matrimonial site.